കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ദ്വിദിന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നടക്കുന്ന സമരോത്സവം വടക്കഞ്ചേരിയിൽ സിഐടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി കെ ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. പി പി സുമോത് എം എൽ എ, വിവിധ നേതാക്കളായ പി ഗംഗാധരൻ, ഷംസുദ്ദീൻ, സെയ്തലവി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. സമരകേന്ദ്രത്തിലേക്ക് വിവിധ ഐക്യദാർഢ്യ പ്രകടനങ്ങളും നടന്നു. സഹകളെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ രാജ്യത്തെ രക്ഷിക്കുക, ജനങ്ങളെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 11 കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ ജീവനക്കാരും ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങളും ഉൾപ്പെടെ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കേവലം തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ഈ പണിമുടക്കിന് ആധാരമായി സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ 12 മുദ്രാവാക്യങ്ങളായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ സമരത്തിന് തീരുമാനം എടുത്തിട്ടുള്ളത്. ആകെ തന്നെ വന്ന മാറ്റത്തിന്റെ ഭാഗമായി 90s ആരംഭിച്ച ആഗോളവൽക്കര ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചതിന് ശേഷം അത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർത്തി കഴിഞ്ഞകാല പണിമുടക്കുകളിലെല്ലാം തന്നെ വ്യത്യസ്തമായി കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികൾ കൈക്കൊള്ളുന്ന ഓരോ നിലപാടുകളും നയങ്ങളും നിലവിലുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഉയർന്നു വരികയാണ്. തന്നെ കഴിഞ്ഞ കാലങ്ങളേക്കാൾ ഏറെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഇത്തരത്തിലുള്ള ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു 12 ഡിമാൻഡുകൾ ആണ് നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷെ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ സമരകേന്ദ്രങ്ങളിൽ, സമരോത്സവ കേന്ദ്രങ്ങളിൽ കേവലം യാന്ത്രികമായി ഒരു സമരത്തിൽ പങ്കെടുക്കുക എന്നതിനപ്പുറം എന്താണ് സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടന ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യത്തിന്റെ പ്രസക്തി, പ്രാധാന്യം എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരവസരമായി ഈ സമരകേന്ദ്രങ്ങളെ മാറ്റിയെടുക്കണം എന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. ഉൾക്കൊള്ളുന്ന ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പോ പണിമുടക്കിയ ജീവനക്കാർക്കെതിരെ ഡൈസോൺ പ്രഖ്യാപിക്കാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഡൈസോൺ പ്രഖ്യാപിച്ചാൽ ഇതിനെ പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. തൊഴിൽക്കോടുകളും അവശ്യ പ്രതിരോധ സേവന നിയമവും പുനഃപരിശോധിക്കുക എന്നതാണ് ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ ഡിമാൻഡ് എല്ലാ രൂപത്തിലുമുള്ള സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നതാണ്. മൂന്നാമത്തെ ആവശ്യം സൗജന്യ ഭക്ഷ്യധാന്യവും വരുമാന നഷ്ടപരിഹാരമായി 7500 രൂപയും പ്രതിമാസം നൽകുക എന്നതാണ് മൂന്നാമത്തെ മുദ്രാവാക്യം. നാലാമത്തത് സംഘടിത മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും സാർവത്രിക സാമൂഹ്യക്ഷേമ പദ്ധതി നടപ്പിലാക്കണം എന്നതാണ്. അഞ്ചാമത്തെ മുദ്രാവാക്യം സ്കീം വർക്കർമാർക്ക് തൊഴിലാളികൾക്ക് നൽകുന്ന എല്ലാ പരിരക്ഷയും അനുവദിക്കുക എന്നതാണ് അഞ്ചാമത്തെ ഡിമാൻഡ്. ആറാമത്തെ ഡിമാൻഡ് സമ്പത്ത് നികുതി വർദ്ധിപ്പിച്ച് കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ രംഗങ്ങളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കണം എന്നതാണ് ആറാമത്തെ ഡിമാൻഡ്. ഏഴാമത്തെ ഡിമാൻഡ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള കേന്ദ്ര എക്സൈസ് തീരുവ കുറയ്ക്കണം, അതുവഴി വിലക്കയറ്റം തടയണം എന്നാണ് ഏഴാമത്തെ മുദ്രാവാക്യം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മേലുള്ള കേന്ദ്ര എക്സൈസ് തീരുവ വെട്ടിക്കുറയ്ക്കണം, വിലക്കയറ്റം തടയണം എന്നതാണ്. എട്ടാമത്തെ ഡിമാൻഡ് കരാർ പദ്ധതി തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണം, തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണം എന്നതാണ് എട്ടാമത്തെ ഡിമാൻഡ്. ഒമ്പത് പുത്തൻ പെൻഷൻ പദ്ധതി റദ്ദാക്കി എല്ലാ തൊഴിലാളികളെയും പഴയ പെൻഷൻ പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരണം,
ഇപിഎഫ് പെൻഷനിലെ കുറഞ്ഞ പെൻഷൻ വർദ്ധിപ്പിക്കണം. പത്താമത്തത് കർഷക അവകാശ പദ്ധതിയിലെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കണം. പതിനൊന്ന് തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ തുക വകയിരുത്തണം. പന്ത്രണ്ടാമത്തത് കോവിഡ് പ്രതിരോധത്തിലെ മുൻനിര തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് നടപ്പിലാക്കണം. ഈ പന്ത്രണ്ട് മുദ്രാവാക്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയൂ? അത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാകട്ടെ, ഏത് മതവിശ്വാസിയാകട്ടെ, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരാകട്ടെ, പക്ഷേ ഈ ന്യായമായ പന്ത്രണ്ട് ആവശ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ആവശ്യം ശരിയല്ല എന്ന് പറയാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തികച്ചും ന്യായപൂർണമായ ഡിമാൻഡുകളാണ്, ആവശ്യങ്ങളാണ്, മുദ്രാവാക്യങ്ങളാണ് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളി വർഗം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി വടക്കഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക.